ശൗര്യമില്ല. പാലക്കാടിനെ ആകെ വിറപ്പിച്ചവൻ ഇന്ന് ശാന്ത സ്വഭാവമുള്ളവൻ. ഇന്ന് അറിയപ്പെടുന്നത് ആ നാടിന്റെ പേരിൽ ധോണി. 7.5 മാസത്തിനു ശേഷം കൂട്ടിൽ നിന്ന് ധോണി ഇറങ്ങിയിരിക്കുകയാണ്. അതേ ചട്ടം പഠിപ്പിച്ചതിനു ശേഷം അനുസരണയുള്ളവനാക്കിയതിനു ശേഷം കൂട്ടിന് പുറത്ത് PT7. ചങ്ങലയിൽ തളച്ച് ധോണി ഫോറസ്റ്റ് സ്റ്റേഷനിലുള്ളിലാണ് ഇപ്പോൾ ധോണിയുടെ സ്ഥാനം. ഇനി ചികിത്സയ്ക്കായി പുറത്തുണ്ടാകും. ഇതാ ധോണിയെ വിറപ്പിച്ച PT7 ഒരു ശൗര്യവും രോഷവും കൂടാതെ പുറത്തു നിൽക്കുന്ന ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത്. ആദ്യം കാഴ്ചക്കുറവുള്ള ഇടതുകണ്ണിന് ചികിത്സ. ഇതിനായി വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമെത്തും. കൂട്ടിൽ വെച്ച് ചികിത്സ നൽകാൻ പരിമിതിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് കൂട്ടിന് പുറത്ത് പാവമായി PT7 നിൽക്കുന്നത്. മരുന്നുകൊടുത്ത് ഭേദമാക്കാനാകും പ്രധാനമായും ശ്രമിക്കുക, അല്ലെങ്കിൽ ശസ്ത്രക്രിയ വരെ ഉണ്ടാകും. അരുൺ സഖറി അടക്കമുള്ള ഡോക്ടർ സംഘം പരിശോധിച്ച ശേഷമാണ് ആനയെ പുറത്തിറക്കിയത്. PT7 പിടികൂടി കുമുക്കിയാക്കാനായിരുന്നു തീരുമാനം. എന്നാൽ കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ഭാവി പരിശീലനം പിന്നീട് തീരുമാനിക്കുകയായിരുന്നു. അടക്കവും ഒതുക്കവും PT7 പഠിച്ചു കഴിഞ്ഞു. പരിശീലനത്തിന്റെ ഒരു ഘട്ടവും കഴിഞ്ഞു. ഇനി ചികിത്സയുടെ നാളുകൾ. ആനയുടെ ഇടത് കണ്ണിന് കാഴ്ച നഷ്ടമായിരുന്നു. ഇതിന്റെ ചികിത്സയ്ക്കായാണ് ഇപ്പോൾ ആനയെ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിൽ പുറത്തിറക്കിയത്. നേരത്തെ ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സമിതിയാണ് ആനയുടെ ഇടത് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു എന്ന കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. കണ്ണിൽ നൽകിയിരുന്ന തുള്ളി മരുന്നുകളോടൊപ്പം ഭക്ഷണമാർഗവും മരുന്നും നൽകുമെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. പാലക്കാട് ധോണി മേഖലയിൽ നിന്ന് വനംവകുപ്പ് പിടികൂടിയ PT7 എന്ന കാട്ടാനയ്ക്ക് കാഴ്ച ശക്തിയില്ല എന്ന കണ്ടെത്തൽ ഈ വർഷം ജൂലൈയിലാണ് പുറത്തുവന്നത്. പാലക്കാട് ധോണിയിൽ ജനവാസ മേഖലയിൽ നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിച്ച കാട്ടാനയെ മയക്കുപിടി വെച്ചാണ് പിടികൂടിയത്. പിടികൂടുമ്പോൾ തന്നെ ആനയ്ക്ക് കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. പെല്ലറ്റ് തെറിച്ചോ അപകടത്തിലോ ആകാം കാഴ്ചശക്തി നഷ്ടപ്പെട്ടത് എന്നാണ് ഹൈക്കോടതി നിയോഗിച്ച സമിതിയുടെ കണ്ടെത്തൽ. ആനയ്ക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. 4 വർഷത്തോളം പാലക്കാട് ധോണിയിലെ ജനവാസ മേഖലയിൽ നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ആനയായിരുന്നു ധോണി. പാലക്കാട് ടസ്കർ 7 ധോണി എന്നാണ് ഈ ആനയ്ക്ക് വനം മന്ത്രി നൽകിയ ഔദ്യോഗിക പേര്. ശ്രമകരമായ ദൌത്യത്തിനൊടുവിലാണ് ആനയെ വനംവകുപ്പ് പിടികൂടിയത്. 72 അംഗ ദൌത്യ സംഘമാണ് ആനയെ മയക്കുവെടി വെച്ച് പിടികൂടിയത്. 3 കുമുക്കിയാനകളുടെ സഹായത്തോടെയാണ് 4 മണിക്കൂർ കൊണ്ട് വനത്തിൽ നിന്ന് ധോണി ക്യാമ്പിലേക്ക് ആനയെ എത്തിച്ചത്. പാലക്കാട്ടെ ധോണിയിലെ ജനവാസ മേഖലയെ വിറപ്പിച്ച PT7 ധോണി എന്ന വനംവകുപ്പ് തന്നെയാണ് പേരിടാൻ തീരുമാനിച്ചത്. നാടിനെ ഭീതിയിലാക്കിയ കാട്ടുകൊമ്പനെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കൂട്ടിലാക്കിയത്. ധോണി ഗ്രാമത്തെ അറിയുന്ന PT7 അനുയോജ്യമായ പേരാണ് ധോണിയെന്ന് മന്ത്രി അന്നറിയിച്ചു. PT7 പിടികൂടാനുള്ള ദൌത്യത്തോടെയാണ് ധോണി എന്ന പ്രദേശവും പിന്നീട് ആനയും പ്രശസ്തമായത്. PT7 വനംവകുപ്പിന്റെ സ്വത്തായി സംരക്ഷിക്കുമെന്നും മന്ത്രി വാക്കു നൽകിയിരുന്നു. PT7 കുംക്കിയാനയാക്കുമെന്ന് ദൌത്യത്തിൽ പ്രധാന പങ്കുവഹിച്ച ചീഫ് ഫോറസ്റ്റ് വെറ്റിനറി അറിയിച്ചിരുന്നു. എന്നാൽ കോടതിയുടെ ഇടപെടലാണ് ധോണിയെ ഇപ്പോഴും പരിശീലന കാലയളവിൽ തുടരുന്നത്. ഇന്നിതാ ചട്ടം പഠിച്ച നല്ല കുട്ടിയായി കണ്ണിന്റെ ചികിത്സയ്ക്കായി പുറത്തു വന്നിരിക്കുകയാണ് PT7 എന്ന ധോണിയുടെ ധോണി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.